ഹലോ ഗൈസ്, വോയിസ് ത്രിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് പറഞ്ഞ കട്ടിക്കയം വാട്ടർഫോൾസ്, അതായത് നമ്മുടെ ഇല്ലിക്കൽ കല്ലുണ്ടല്ലോ, ആ ഇല്ലിക്കൽ കല്ലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കട്ടിക്കയം വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടത്തേക്കാണ് പോകുന്നത്. ഈ പാലാ തൊടുപുഴ റോഡ് ആ റൂട്ടിലൊക്കെ വരുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ കട്ടിക്കയം വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ സിജു ആസ് യൂഷ്വൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ കൂടെ ബോസ് ചേട്ടനുണ്ട്, അനന്ത് ബ്രോ ഉണ്ട്, പിന്നെ ജോഹാനുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരെ അറിയാം, കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ അവരെ കണ്ടതാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. ഏകദേശം ഒരു അര കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. അപ്പം ഇനിയും കാഴ്ചകളൊക്കെ അങ്ങോട്ട് കാണിക്കാം. അപ്പം ഞങ്ങൾ അവിടുന്ന് അകത്തോട്ട് കയറി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം അര കിലോമീറ്ററോളം ട്രക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി വരാം. ഞങ്ങൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷനാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വഴിതെറ്റത്തൊന്നുമില്ല. സാധാരണ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി വരുമ്പോൾ ഇങ്ങനത്തെ ഉൾപ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ വഴിതെറ്റി പോകാറുള്ളതാണ്. പക്ഷേ ഇത് വഴിയൊന്നും തെറ്റിയില്ല, കറക്റ്റ് ലൊക്കേഷനാണ്. നിങ്ങൾക്ക് അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗൈസ്, ഞങ്ങൾ ഇതാണ്ട് ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദാണ്ട് വഴിയൊക്കെ ദാണ്ട് ഇങ്ങനെ ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. അതും സൈഡിലൊക്കെയാണെങ്കിൽ നല്ല പാറയൊക്കെയാണ്. ഈ കരിമ്പാറകളുടെ സൈഡിലൂടെയാണ് ഞങ്ങൾ ഈ സൈഡ് പിടിച്ച് ഇങ്ങനെ നടന്നു വരിക. സംഭവം സെറ്റാണ് കേട്ടോ. ഫുൾ സിജ പറഞ്ഞതുപോലെ പാറയാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുവാണ്. ആ കാണുന്ന ഇല്ലിക്കൽ കല്ല് ആ ഒരു പ്രദേശമാണ് നിങ്ങൾ ഈ ഫുള്ള് കാണുന്നത്. സംഭവം കേട്ടില്ല, ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ അല്ല, നമ്മൾ പിന്നെയും ഒരു സ്റ്റെപ്പ് പോലെ അവരിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ നടന്ന് നമ്മളതുകൊണ്ട് താഴെ പോണം. താഴെ ആൾക്കാരൊക്കെ ഉണ്ട്, ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മൾ ഇത്ര അടി, എനിക്കത് കറക്റ്റ് അറിയത്തില്ല എത്ര അടി മുകളിലാണ്. എന്തായാലും ഭയങ്കര ഒരു ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ ജോ? ആണ്. നമുക്കിപ്പോ ഇനിയും ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാം. ഒരു ചെറിയ പാസേജ് ആണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമ്മളിപ്പോ വന്നതെന്ന് പറഞ്ഞാൽ മഴയില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ വെള്ളം കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം കാണും കുളിക്കാനൊക്കെ. ഇപ്പൊ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ താഴെയുണ്ട്. നമ്മളിത് ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി താഴോട്ട് പോവാം. തിരിച്ച് ആൾക്കാർ കയറി വരുവാണ്. എങ്ങനെയുണ്ട് ഏട്ടാ സ്ഥലം? സുഖമാണോ? കുളിക്കാനാണെങ്കിൽ ഇഷ്ടപ്പെടും. നമുക്ക് പറ്റില്ല, ഫാമിലി ഉണ്ട്. ഫാമിലി ഉണ്ടോ? ഓക്കെ ഓക്കെ, ജസ്റ്റ് കാണാൻ മതി. വെള്ളമുണ്ടോ നല്ല രീതിയിൽ? വെള്ളം കുളിക്കാൻ പെർഫെക്റ്റ് ആണ്. ആണല്ലേ? ഫ്ലോറോ? ഓക്കെ ഓക്കെ. ഇതെല്ലാം തിരിച്ച് കയറണം. തിരിച്ച് കയറണം, അത് മാത്രമല്ല ഇറങ്ങുന്ന സൂക്ഷിച്ച് ഇറങ്ങണം. കാല് തെന്നി കഴിഞ്ഞാൽ നേരെ ഉരുണ്ട് താഴെ. അങ്ങനെ ഗൈസ്, നമ്മൾ നാണ്ട് ഈ ബാക്കിലൂടെ കാണുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വന്നത്. ഇങ്ങനെ വന്നു, ഇനി ഇവിടുന്ന് ഏകദേശം നാണ്ട് കുറച്ചുകൂടെ ഉള്ളൂ താഴെ എത്താറേ. അവിടെയൊക്കെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടോട്ടാണ് നമുക്ക് പോകേണ്ടത് നാണ്ട്. അവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട്. ഇനി ഇത്ര വരെ വന്ന എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് കുഴപ്പമില്ല. ഇനി തിരിച്ച് കയറുമ്പോൾ അറിയാം കാലിൻ്റെ വേദന ഉണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും ഇങ്ങനെ നേച്ചർ വ്യൂവും പിന്നെ ഈ പ്രകൃതി സൗന്ദര്യം വെള്ളച്ചാട്ടം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വരാൻ പറ്റിയ ഒരു സ്ഥലം ഇതാണ്. ഇപ്പം ആസ് യൂഷ്വൽ സിജോ പറഞ്ഞതുപോലെ വെള്ളം കുറവാണ്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് ലൈക്ക് കുറച്ച് വെള്ളം കുറവാണ്, മഴയൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷേ കുളിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ദാണ്ട് ഇങ്ങനെ എത്തി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടം. ദാണ്ടെ അതൊന്ന് കാണിച്ചു കൊടുത്തേ. നമ്മൾ ആ കാണുന്ന ടോപ്പിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി ഇങ്ങ് വന്നത്.
വെള്ളം കുറച്ച് കുറഞ്ഞു പോയി. വാട്ടർഫോൾസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, മഴ സമയത്ത് വരുവാണെങ്കിൽ ഇതിൽ നല്ല വെള്ളമുണ്ട്. ഇപ്പം വേനൽക്കാലം ഇതൊക്കെ ആയതുകൊണ്ട് മഴ ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം കുറഞ്ഞിട്ടുണ്ട് നല്ലപോലെ. പക്ഷെ നല്ല വ്യൂ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. അത്ര മുകളിൽ നമ്മൾ ഇറങ്ങി വന്നേ ശരി. നമുക്കൊന്ന് വെള്ളത്തിലെ അടിയിൽ എങ്ങനെയുണ്ട് വിഷ്വൽ എന്നൊക്കെ നോക്കാം കേട്ടോ. നമ്മുടെ കൂടെ വന്ന അനന്തപുരം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ അനന്തപുരയ്ക്കാണ് കുറച്ച് അധികത്തിൽ നീന്തൽ അറിയാവുന്നത്. അങ്ങനെ ഞങ്ങൾ നോക്കട്ടെ. ഓ, ഞങ്ങൾ ആഴം നോക്കാൻ വേണ്ടി വിട്ടിരിക്കുവാണ്. പോയി ആഴം നോക്കിട്ട് വാ ചെല്ലേ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് വാ. പോ പോ. തണുപ്പുണ്ടോ ബ്രോ? തണുപ്പൊക്കെ ഉണ്ടല്ലേ. ഈ പാറയുടെ ഇടയിലൂടെ വരുന്ന വെള്ളം ആയതുകൊണ്ട് ഐസ് വെള്ളമായിരിക്കും. പിന്നെ കുഴപ്പമില്ല, എല്ലാവരും ഇതാണ്ട് നമ്മൾ നേരത്തെ വന്നിടത്തു നിന്ന് ആൾക്കാരൊക്കെ ഇതാണ്ട് പിന്നെയും പിന്നെയും വന്നോണ്ടിരിപ്പുണ്ട്. ഈ ഇവിടെ എന്തുപോയി? അനന്തപുരം അതുകൊണ്ട് മുങ്ങിയിട്ടുണ്ട്. അത്രേയുള്ളോ ബ്രോ? അങ്ങോട്ട് പോയി നോക്കിയേ. ടെസ്റ്റ് ചെയ്യാൻ വിട്ടിരിക്കുവാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വാ. അനന്തപുരം കുറച്ചുകൂടും. എങ്ങനെയുണ്ട് അളവ് നോക്കട്ടെ. എത്ര ഉണ്ട്? അത്ര ഉണ്ട് ഹൈറ്റ് കേട്ടോ. നമ്മുടെ വാട്ടർമാൻ അത്, വാട്ടർമാൻ. അത്രേയുള്ളോ? ഇനി കുഴിയുണ്ടോ? കുഴിയുണ്ടോ? മണലാണോ മൊത്തം? അപ്പം മുങ്ങിപ്പോത്തില്ലെന്ന് കൺഫേം ആയി. നമുക്കപ്പോ ഇനി ഇറങ്ങിയാലോ. അതാ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. എവിടെ അവിടെ ആഴമുണ്ട് ചേട്ടാ? ഞങ്ങള് ഡെപ്ത് ഇങ്ങനെ അനലൈസ് ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ സെറ്റ് ഞങ്ങളപ്പോ അനന്തപുരനെ വിട്ട് ആഴമൊക്കെ അറിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. നല്ല തണുപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഇടില്ല അടുത്ത ആള് തന്നെ ഇറങ്ങാൻ പോകുന്നു. ആ അതാണ്, പോട്ടെ പോട്ടെ, ഞങ്ങൾ ബെതുക്കെ വരാം കേട്ടോ. അപ്പൊ സെറ്റ് ജോയാൻ പോയി. സിജോ ഇങ്ങനെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറി കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും വെള്ളത്തിലോട്ട് ഇറങ്ങുക. ഇനിയും വെള്ളത്തിലുള്ള കാഴ്ചകൾ എങ്ങനെയാന്ന് കാണിച്ചു തരാം. അപ്പൊ ഓൾ സെറ്റ് അങ്ങോട്ടത്തേക്ക് ചാടാൻ പോവാണ്. എക്സൈറ്റ്. അപ്പൊ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം സമയം ഒരു 5 മണിയായിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇരുട്ടൊക്കെ ഉണ്ട്. വെള്ളത്തിന്റെ അടിയിൽ എങ്ങനെ ഉണ്ടോ നോക്കാം നമുക്ക് എന്തായാലും. നല്ല തണുപ്പ്. ഇപ്പൊ ഏകദേശം ഒരു 6 മണിയായില്ലേ. നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം തണുപ്പ് കാരണം പല്ലെല്ലാം കൂട്ടിയിടിക്കുകയാണ്. ആ ഒരു ടാസ്ക് ആണ്. ഒന്നാമത്തെ കാര്യം ഈ പാറയുടെ കിടക്കുന്ന വെള്ളം ആയതുകൊണ്ട് ഡെൻസിറ്റി കൂടുതലാണ്. അത് മാത്രമല്ല നല്ല തണുപ്പുമാണ്. ഒരാൾക്ക് ഇരുന്ന് വിറക്കുന്നതാണോ? നല്ല രസമുണ്ട് കേട്ടോ. കിട്ടില്ല കേട്ടോ, കിട്ടില്ല സംഭവം കേട്ടോ. എന്റെ ഇത്ര ഉണ്ട് വെള്ളം, എന്റെ ഇത്ര ഹൈറ്റ് വെള്ളം ഉണ്ട്. നല്ല തണുപ്പുള്ള വെള്ളമാണ്, നല്ല കട്ടിയാണ് വെള്ളത്തിന്. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. കാരണം നല്ല തണുത്ത വെള്ളത്തിൽ നമുക്കൊന്നും എന്താ പറയാ, റിഫ്രഷ് ആയിട്ട് പോവാം. പിന്നെ എന്താ പറയാ, പോയി സ്ഥലമാണ്, നമ്മള് മൈൻഡ് ആയിട്ട് വരണം. കിട്ടില്ല ആംബിയൻസ് കേട്ടോ. ഇത് വേണ്ട, കിട്ടില്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഒരു ആംബിയൻസ് വെള്ളം കുടിച്ചിട്ടിരിക്കുന്നു കേട്ടോ. നല്ലൊരു ചെറിയൊരു സ്പേസിന്റെ അകത്തുള്ള നല്ല വെള്ളമാണ്. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഇല്ല. ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം, അങ്ങനെ ഒരു പ്രശ്നമില്ല. ലൈക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ പോലുള്ള ഒരു സംഭവം അല്ലേ. പിന്നെന്തായിരുന്നു, വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുന്ന കൂടെയല്ല, ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ്ട് ഇവിടുന്ന് പണ്ടൊക്കെ ഒന്ന് ഒഴുകി വന്നു, പിന്നെ ഇവിടുന്ന് താഴോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. കിട്ടില്ല ഒരു സ്ഥലം എന്ന് പറയാൻ. നല്ലൊരു സ്പേസ് കേട്ടോ. ഇതിന്റെ അകത്ത് ഈ പാറ മൊത്തം ചുറ്റിയിരിക്കുവാണ്. അപ്പൊ ഗൈസ്, ഞങ്ങള് 1 മണിക്കൂറിന് ശേഷം ആണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് കേറി. നല്ലൊരു വൈബായിരുന്നു, വെള്ളത്തില് തണുപ്പൊക്കെ അടിച്ച് കൂൾ. എന്നിട്ടാണ് ഇപ്പൊ കേറി ക്യാമറ ഒക്കെ തിരിച്ച് സെറ്റ് ചെയ്തു. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ കിണ്ടം കാഴ്ച തണുപ്പായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. ഇനിയപ്പം
ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടതിന്. അപ്പം ഇവിടെ നിന്ന് ഇറ്റ്സ് മീ ജോഷ് ആൻഡ് സിജോ സൈനിങ് ഔട്ട്. Girl about a 10, I should fuck her in the best.